എല്ലാ കൂട്ടുകാർക്കും നാൻസി സ്റ്റാർട്ടിസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. ഇന്ന് ഇച്ചിരി മഴ കുറഞ്ഞ ദിവസം കേട്ടോ. അപ്പൊ ഞാനൊരു പഴയ കോട്ടൺ സാരി എടുക്കാന്ന് വിചാരിച്ചു. ബ്ലൗസ് നോക്കി കഴിയുമ്പോ ഇപ്പൊ ഞാൻ കുറച്ച് വണ്ണം കുറഞ്ഞു എന്നൊരു സംശയം. ഇപ്പൊ ബ്ലൗസ് ഇച്ചിരി ലൂസ്. അപ്പൊ എനിക്ക് തോന്നി ഇത് ഞാൻ സാധാരണ മെഷീനിലാണ് അത് ടൈറ്റ് ചെയ്യാറ്. പക്ഷെ എനിക്ക് തോന്നി മെഷീൻ ഇല്ലാത്ത ഒത്തിരി പേരുണ്ടാവും നമ്മുടെ കൂട്ടുകാർ അല്ലെ. അപ്പൊ സാരി ബ്ലൗസ് ഒക്കെ തയ്ച്ചു കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചില സമയത്ത് നമുക്ക് കഴുത്ത് ഒന്ന് ലൂസാകുകയും ഷോൾഡർ ഇറങ്ങിപ്പോവുകയും ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പൊ എന്റെ പഴയൊരു വീഡിയോയിൽ ഞാൻ അതിന് റെമഡി പറഞ്ഞിരുന്നു. നമുക്ക് മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കഴുത്ത് നമുക്ക് ചെറിയൊരു ടക്കും കൂടി ഇട്ട് കൊടുത്താൽ ഓക്കെ ആക്കാന്ന് പറഞ്ഞിരുന്നു. പക്ഷെ മെഷീൻ ഇല്ലാത്തൊരു ഒത്തിരി പേര് ഉണ്ടാകും. അപ്പോ ബ്ലൗസ് നമുക്ക് ഈ കഴുത്തൊന്ന് ലൂസായാല് അല്ലെങ്കിൽ നമ്മൾ ക്ഷീണിക്കുമ്പോൾ നമ്മുടെ ബ്രസ്റ്റിന്റെ ഭാഗം അത്ര വലിയ ലൂസ് തോന്നില്ല, ചെസ്റ്റിന്റെ ഭാഗം. പക്ഷെ നമ്മുടെ വയറാണ് കുറെ കൂടുതൽ ക്ഷീണിക്കുമ്പോൾ. അപ്പൊ ആ വയറിന്റെ ഭാഗം ലൂസ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പിന്നെടുത്ത് സെഫ്റ്റി പിന്നെടുത്ത് കഴുത്തും താഴെയൊക്കെ ഒന്ന് കൂട്ടി വെച്ച് കുത്തി കുച്ചിട്ടായിരിക്കും നമ്മൾ പോകാം. പക്ഷെ അത് ഭയങ്കര അഭംഗിയാണ്. നമുക്ക് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ഹോളിഡേയ്സിലോ അല്ലെങ്കിൽ നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ വെറുതെ സമയം കിട്ടുമ്പോൾ നമുക്ക് ഇതേപോലെയുള്ള ബ്ലൗസുകളൊക്കെ നല്ല കറക്റ്റ് ആക്കി എടുക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു ടിപ്പ് ആണ് ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ഉപകാരപ്രദമായ വീഡിയോ ആണ്. കുട്ടികൾക്കും തയ്യൽ പഠിക്കുന്നവർക്കൊക്കെ അതെങ്ങനെയാണ്, അത് നമുക്ക് എവിടെയൊക്കെയാണ് അത് ചെയ്താലാണ് നല്ല ഭംഗിയായിട്ടിരിക്കുക എന്നുള്ളതാണ് വീഡിയോയിൽ പറയുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ ജാൻസി സ്റ്റാർട്ടിസ് ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുക. പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ തയ്യൽ മെഷീൻ ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ ബ്ലൗസ് അത്യാവശ്യം നല്ല ടിപ്പ് ടോപ്പിലാക്കി എടുക്കാൻ പറ്റും. നമുക്ക് വണ്ണം കുറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ബ്ലൗസുകൾക്ക് തയ്ച്ചു കിട്ടുമ്പോൾ എന്തെങ്കിലും ചെറിയ ലൂസൊക്കെ ഉണ്ടെങ്കിൽ കഴുത്ത് ചിലപ്പോൾ ഷോൾഡർ ചിലപ്പോൾ ഇങ്ങനെ ഇറങ്ങിപ്പോകും. അതുപോലെ തന്നെ നമ്മുടെ ഈ സൈഡ് അതായത് ഇതിൻ്റെ അടിഭാഗം നല്ല കട്ടിങ്ങിൻ്റെ ഭാഗത്ത് നല്ല ടിപ്പ് ടോപ്പായിട്ട് ഇരുന്നെങ്കിൽ ഈ ബ്ലൗസ് എപ്പോഴും കയറി കയറി ലൂസായിട്ട് നമ്മുടെ ബോഡിയിൽ ഒരു ഫിറ്റില്ലാണ്ട് കിടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സാരി ബ്ലൗസിന് എപ്പോഴും ഒരു ടൈറ്റ് നമുക്ക് വേണം ഇടുമ്പോൾ. പലരും ബ്ലൗസ് ഇടുമ്പോൾ ഇങ്ങനെ ലൂസായിട്ടിരിക്കുമ്പോൾ പറയും അയ്യോ നീ ക്ഷീണിച്ചു പോയല്ലോ എന്ന്. പക്ഷേ ക്ഷീണിച്ചതായിരിക്കില്ല, ബ്ലൗസ് തയ്ച്ചിട്ടിപ്പോൾ നമുക്ക് ലൂസുള്ളതായിരുന്നുണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഞാൻ എൻ്റെ ഒരു പഴയ വീഡിയോയിൽ ഇതുപോലെ ബ്ലൗസുകളുടെ കുറച്ച് ടിപ്സുകളൊക്കെ പറഞ്ഞിരുന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വണ്ണം കൂടുതലുള്ളവർക്ക് നല്ല ഭംഗിയിലിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബാക്കിൽ നമുക്ക് രണ്ട് ടക്ക് ഇട്ട് കൊടുക്കാമെന്ന്. ഞാൻ ഈ ബ്ലൗസിന് ടക്ക് ഇട്ടിട്ടില്ല, കാരണം എൻ്റെ ബാക്ക് വശം നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കണേ, ഇങ്ങനെ പൊന്തിയിരിക്കുന്നില്ല. നമ്മൾ ബ്ലൗസ് ഇടുമ്പോൾ ഇങ്ങനെ ലൂസായിട്ടിരിക്കുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ മുൻവശത്ത് നമുക്കത് ടൈറ്റായിട്ട് കിട്ടണമെന്നില്ല. നമ്മുടെ ഈ ഭാഗത്തുള്ള ടൈറ്റാണ് നമുക്ക് കുറയ്ക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ വണ്ണം കുറച്ച് നോക്കാമെന്ന് വിചാരിച്ചാലും അപ്പോൾ എന്തുണ്ടാവും, ബാക്ക് വശം നല്ല ടൈറ്റാവും നമുക്ക് എത്താതെ വരും. അപ്പോൾ തയ്ച്ച് കിട്ടുമ്പോൾ നമ്മൾ ക്ഷീണിക്കുമ്പോൾ വയറിൻ്റെ ഭാഗമാണ് പെട്ടെന്ന് കുറയുക, വയറ് കുറയും. അപ്പോൾ വയറ് കുറയുമ്പോൾ ആ ഭാഗത്ത് നമുക്കിത് ടൈറ്റാക്കാനായിട്ടാണ് കേട്ടോ. രണ്ട് കാര്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നത്, പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പിന്നെ അറിയുന്നവർക്ക് ഒന്നുകൂടി അത് ക്ലിയർ ആവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ബ്ലൗസിൻ്റെ കഴുത്ത് കണ്ടോ, നല്ല വൈഡായിട്ട് വെട്ടിയാൽ മാത്രമേ ബ്ലൗസ് സാരി എടുക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ നമുക്ക് ഇവിടുത്തെ ടൈറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നിന്ന് ഒരു ഇഞ്ചോ അല്ലെങ്കിൽ അര ഇഞ്ചോ നീക്കിയിട്ട് നമുക്ക് കഴുത്തിന് എത്ര ടൈറ്റാണോ വേണ്ടത്, നമ്മളിപ്പോൾ പിഞ്ച് ചെയ്തൊക്കെ കൂട്ടിപ്പിടിച്ച് പിഞ്ച് ചെയ്ത് ഇതുപോലെ കൂട്ടിപ്പിടിച്ച് പിഞ്ച് ചെയ്തൊക്കെ പോകുമല്ലോ. അപ്പോൾ ആ ഒരു അളവ് നമുക്കറിയാമല്ലോ, ആ അളവിൻ്റെ അവിടെ നമ്മളൊരു പടി ഉണ്ടാക്കണം. അതുപോലെ ബ്രസ്റ്റിൻ്റെ ഇവിടെ നമ്മൾ വണ്ണം കൂടുതൽ കുറയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് പരന്നു പോകും, ഷേപ്പ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ വണ്ണം കുറയ്ക്കാതെ തന്നെ ഇത് നല്ല രീതിയിൽ ഫ്രീ ആയിട്ട് വിടുക. ഇതിൻ്റെ അടിയിൽ കട്ടിങ്ങിൻ്റെ അടിയിലേക്കായിട്ട് നമുക്ക് വണ്ണം കുറയ്ക്കണം. അപ്പോൾ കുറയ്ക്കുമ്പോൾ മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഇത്രയും ഭാഗം മാത്രം കട്ടിങ്ങിൻ്റെ അവിടെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. മെഷീൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇവിടെ ഒരു പടി നമുക്ക് വെച്ച് തന്നിട്ടല്ലോ, അവസാനത്തിൽ നിന്ന് മുകളിലായിട്ട് നമുക്ക് ബ്ലൗസിൻ്റെ ഹുക്ക് ഇടാനായിട്ട് ഒരു പടി വെച്ച് തന്നിട്ടുണ്ടാവും കേട്ടോ. അതിൻ്റെ ഇവിടെ നിന്ന് നമുക്കൊരു നമ്മുടെ വണ്ണം എങ്ങനെയാണോന്ന് നമുക്ക് നോക്കിയിട്ട് നമ്മൾ പിഞ്ച് ചെയ്തൊക്കെ പോകുമ്പോൾ നമുക്കറിയാം ഇവിടെ കൊണ്ടുവന്നിട്ടായിരിക്കും നമ്മൾ പിഞ്ച് ചെയ്യുക. അപ്പോൾ ആ ഭാഗത്ത് നോക്കിയിട്ട് നമുക്കൊരു പടി നമുക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അത് തുന്നുന്ന കാര്യം നല്ല ഭംഗിയായിട്ട് പടി ഇങ്ങനെ നല്ല ടൈറ്റ് പോകാത്ത രീതിയിൽ നമുക്ക് എപ്പോഴും ഹുക്ക് ഇടുമ്പോൾ എപ്പോഴും ടൈറ്റ് ഫീൽ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ നല്ല രീതിയിൽ ഉറപ്പിൽ പടി ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ഇതെങ്ങനെയാണ് ഈ പടി ഉണ്ടാക്കുന്നതെന്ന് പറയാം. ഒരു കാര്യം എന്ന് പറഞ്ഞോട്ടെ, നമ്മുടെ ബ്ലൗസ് നമുക്ക് തയ്ച്ചു തരുമ്പോൾ ബ്ലൗസിൻ്റെ ഏറ്റവും വയറിൻ്റെ ഭാഗത്ത് അടിഭാഗത്ത് ഒരു എക്സ്ട്രാ പടി നമുക്ക് കൊളത്തിടാനായിട്ട് ടൈറ്റ് ചെയ്തിടാനായിട്ട് തരും. വയറിൻ്റെ ഭാഗത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാനായിട്ട് അങ്ങനെ പടി ഉണ്ടെങ്കിൽ ആ പടിയിൽ തന്നെ നമുക്ക് ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഇടാം. അതല്ല അതും ലൂസാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ചെയ്യുന്ന പോലെ ഞാൻ കാണിക്കുന്ന പോലെ ഒരു എക്സ്ട്രാ പടിയും കൂടി നമുക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് നല്ല ടൈറ്റായിട്ട് ഇരുന്നോളൂ. അപ്പോൾ നമ്മുടെ ഈ കട്ടിങ് ബ്ലൗസിൻ്റെ കട്ടിങ്ങിൻ്റെ അടിയിൽ വരുന്ന ലൂസാണ് നമുക്ക്
എക്സ്ട്രാ ഒരു പടി ഇട്ട് കൊടുത്ത് ക്ലിയർ ചെയ്യേണ്ടത് ട്ടോ. അപ്പോൾ നമുക്ക് തൈ മെഷീൻ ഇല്ലെങ്കിലും ഒരു വീട്ടിൽ നിർബന്ധമായിട്ട് നമുക്ക് വേണ്ട, അതും പ്രത്യേകിച്ച് ലേഡീസ് ഉള്ള വീട്ടിൽ നമ്മുടെ ഡ്രസ്സുകൾ എപ്പോഴും നമുക്ക് ഒന്നുകിൽ ടൈറ്റ് ആക്കാൻ ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് ലൂസ് ആക്കാൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് വേണ്ടത് അറിയാലോ, നൂല്, സൂചി, അതുപോലെ ഇപ്പോൾ ചിലർക്കൊക്കെ കണ്ണ് ചെറിയ രീതിയിൽ ഇത് സൂചി നൂല് കുറക്കാനായിട്ട് ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇതേപോലെ നമ്മുടെ തൈ സാധനങ്ങൾ കൊടുക്കുന്നവർക്കോ അടുത്തോ സ്റ്റേഷനറി സാധനങ്ങളിലോ നമുക്ക് ഇതുപോലെ നൂല് കുറക്കാനായിട്ടുള്ളത് കിട്ടും. അപ്പോൾ വളരെ ചെറിയ ഹോളാണെങ്കിൽ കൂടിയും നമുക്ക് ഇത് വെച്ച് നമുക്ക് നൂല് കുറക്കാൻ പറ്റും. പിന്നെ ഇതേപോലെയുള്ള കത്രിക ഏതെങ്കിലും അല്ലെങ്കിൽ നൂല് വെട്ടിയോ എന്തെങ്കിലും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ടൂൾസുകളൊക്കെ നമുക്ക് പലതരത്തിലുള്ള ലഭ്യമാണ്. ഇതൊക്കെ വർഷങ്ങളായിട്ട് എൻ്റെ കയ്യിലുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ബ്ലൗസിന് ചേരുന്ന രീതിയിലുള്ള ഒരു നൂലെടുക്കാം. അപ്പോൾ ഈ നൂലെടുത്ത് പച്ചയില് തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുമെന്നറിയില്ല. അപ്പം ഞാൻ വേറൊരു നൂലെടുത്തിട്ട് നമുക്ക് തുന്നി കാണിച്ചു തരാം. അപ്പം ഞാനതേ ഇപ്പം ഞാൻ വൈറ്റ് നൂലിന് കുറക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, പടി വെക്കുമ്പോൾ ഇതേപോലെ ടൈറ്റായിട്ട് നമുക്ക് കൊളത്തിടാനുള്ള ഒരു ഇത് വെക്കുമ്പോൾ എപ്പോഴും നല്ല നാല് മടക്കിൽ നൂലുണ്ടാവണം കേട്ടോ. ഇപ്പം നമ്മൾ കോർക്കാൻ പോണത് രണ്ട് മടക്കിലാണ്. ഈ രണ്ട് മടക്കിൽ എടുത്തിട്ട് നമുക്കത് നാല് മടക്കാക്കി എടുത്താൽ മതി. ആദ്യം നമ്മുടെ ഈ ഒരു സൂചിയിലേക്ക് നമ്മൾ നൂല് കോർക്കുന്ന ആ ഒരു ഇത് മേടിക്കാൻ കിട്ടും. അതിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. ഇത് മേടിക്കാൻ കിട്ടും, നൂല് സൂചിയിൽ കോർക്കുന്നതെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അതിലേക്ക് വെച്ചു കഴിഞ്ഞ് അത് വലിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എഡ്ജും ചീറ്റിലൊന്ന് നോക്കണം കേട്ടോ. നൂലിങ്ങനെ പിണഞ്ഞു വന്നിരിക്കരുത്. നന്നായിട്ട് ലാസ്റ്റ് വന്നതിന് ശേഷം നമ്മളൊരു നല്ലൊരു കെട്ടിട്ട് കൊടുക്കാം. ശേഷം നമ്മൾ പടി വെച്ച് കൊടുക്കാൻ പോകുന്നത് ഞാൻ ഇവിടുന്ന് ഒരു മുക്കാൽ ഇഞ്ച് നീക്കിയിട്ടാണ്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ടൈറ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ നമ്മൾ ഈ കെട്ടിട്ട് നൂല് അതിനുശേഷം അടിയിൽ നിന്നും കോർക്കുക. നമുക്ക് ഈ നമ്മുടെ ഈ കുളത്തുണ്ടല്ലോ, ഈ കുളത്ത് കൃത്യമായിട്ട് നമ്മൾ ഇടുന്ന ആ മുകളിലെ പടിയുടെ നേരെ തന്നെയായിരിക്കണം വരേണ്ടത്. വീണ്ടും ഇതുപോലെ എടുത്തു, ഒരു പ്രാവശ്യം കൂടി നമ്മൾ ഇതേപോലെ കുത്തി നമുക്കിവിടെ ഒരു നല്ല ടൈറ്റായിട്ട് നമുക്ക് കിട്ടാവുന്ന രീതിയിൽ ഉണ്ടോ. അപ്പം ഇതേപോലെ ഒരു ഇത് വരും. നമ്മൾ ലൂസായിട്ട് നമുക്ക് പിന്നെ സൂചി ഇതുപോലെ കടന്നു പോകാവുന്ന രീതിയിൽ ഒരു ഇത് വരും കണ്ടോ. ഫ്രീ ആയിട്ട് വിടാവുന്ന രീതിയിൽ, കൂടുതൽ ടൈറ്റ് ആക്കരുത് കേട്ടോ. എന്നിട്ട് നമുക്ക് വീണ്ടും നമ്മൾ ആ എടുത്ത ഭാഗത്തോടെ തന്നെ വീണ്ടും കുത്തിയെടുക്കാം. വളരെ എളുപ്പമാണ്, ഞാൻ നിങ്ങൾക്കത് ഒന്ന് കാണിച്ചു തരുമ്പോൾ സ്ലോയിൽ പറഞ്ഞു തരുന്നുള്ളൂ. ഇത് എളുപ്പമാണിതേ. പിന്നെ വീണ്ടും ഇതുപോലെ ഈ നാല് നൂലിൻ്റെ ഇടയിൽ കൂടെ കയറ്റുക. എന്നിട്ട് ഇതിങ്ങനെ വെക്കുക. വീണ്ടും സൂചി എടുക്കുക. നമ്മുടെ ഈ നൂലിവിടെ ഉണ്ടാവും, മുകളിലുണ്ടാവും, അത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കോർത്തെടുക്കണം കേട്ടോ. ചുമ്മാ നൂല് സൂചി മാത്രം വെറുതെ കോർത്തെടുത്ത് പോരല്ല, ഇത് ഇതുപോലെ ടൈറ്റാക്കി ഒരേ കെട്ടാണിത്. ആ ഒരു കെട്ടെന്ന് പറയുന്നത് നല്ല ടൈറ്റായിട്ട് നമുക്ക് നല്ല നമ്മുടെ കുളത്ത് കയറാവുന്ന രീതിയിൽ നമ്മളാക്കി എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ വേഗം വേഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പടി. ഇതെല്ലാം കെട്ടാണ് കേട്ടോ, നല്ല ടൈറ്റായിട്ടുള്ള കെട്ടായി. നമ്മൾ കുത്തിയെടുത്തിട്ട് സെയിം നൂലിട്ട് തന്നെ ബ്ലൗസും ചെയ്യാൻ നോക്കണം കേട്ടോ. കുറച്ച് ഭംഗി എടുപ്പത് ഉള്ളിൽ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി വൈറ്റ് നൂൽ എടുത്താൽ, പിന്നെ നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇതുപോലെ ഒരു കുളത്തിടാൻ പറ്റും. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ അടിഭാഗമാണ്. ഇവിടെ ഒന്നും ചെയ്യരുത് കേട്ടോ. ഇവിടെയൊക്കെ നമുക്ക് നല്ല കറക്റ്റ് ആയിരിക്കും, ഒന്ന് നോക്കണം. ഇവിടെ ലൂസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഈ തൈ മെഷീനിലോ അല്ലെങ്കിൽ ഈ സൈഡോ കുറയ്ക്കേണ്ടി വരും. ഇത് ലൂസില്ല, ഞാൻ പറഞ്ഞു കഴുത്ത് ലൂസായിട്ടുള്ളവർക്കും അടിയിൽ ലൂസായിട്ട് കിടക്കുന്നവർക്കും മാത്രമാണ് നമുക്ക് ഈ ഒരു ഐഡിയയിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ വേണ്ടത് ഇവിടെ നിന്ന് ഈ ഒരു ഹുക്കിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു പടി വെച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിത് ഈ ഒരു ഇതിൻ്റെ നേരെ വീണ്ടും ഒരു പടിയും കൂടി ഉണ്ടാക്കുകയാണേ. വീണ്ടും ഒരു ഇതുകൂടി എടുക്കുക. അപ്പോൾ ഇത്ര മതിയാവും. അപ്പോൾ ഇത് നാല് നാല് എട്ട് നൂലുണ്ട്, എട്ട് നൂലിൻ്റെ കട്ടിയുണ്ട് കണ്ടോ.
ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇതിപ്പോ ബ്ലൗസിന് മാത്രമല്ല ട്ടോ ചുരിദാറുകൾക്കോ ഏതെങ്കിലും ഹുക്കുകളൊക്കെ പോയിണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പടി ഉണ്ടാക്കി കൊടുക്കാൻ എളുപ്പമാണ് ചുമ്മാ നൂല് മാത്രം കോർത്തെടുത്താൽ നമുക്ക് അറിയാം ഇത് കുളത്തിടുമ്പോൾ ഇപ്പൊ ഇവിടെ നൂല് മാത്രം നിങ്ങൾ നാല് പ്രാവശ്യം ഇട്ടാൽ മതി എന്ന് വിചാരിക്കാം പക്ഷെ നമ്മൾ ഈ കുളത്തിടുമ്പോൾ എല്ലാ നൂലിൻ്റെ ഉള്ളിൽ കൂടെയും കുളത്തിറങ്ങണമെന്നില്ല ഇതാവുമ്പോൾ ഒറ്റ ഇതിൽ നമുക്ക് ആ കുളത്തിടാൻ പറ്റും അപ്പൊ ഇതേപോലെ ഒന്ന് ചെയ്താലാണ് നമുക്ക് നല്ല ടൈറ്റായിട്ട് ഇരിക്കുകയും ചെയ്യുള്ളൂ അത് പൊട്ടാതെ കുറെ നാൾ നമുക്ക് ഈ ബ്ലൗസ് പോകുന്നവരെ ആ ഹുക്ക് ഇടാനായിട്ടുള്ളത് പടി അവിടെ ഉണ്ടാവും ഇത്രേ ഉള്ളൂ തൈല് പഠിക്കാൻ ഒരുങ്ങുന്നവർക്കും ഇതേപോലെ ഹുക്ക് ഇടാനായിട്ട് വീട്ടിൽ സ്വന്തമായിട്ട് തൈലൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാവല്ലോ യൂട്യൂബിൽ നോക്കിയിട്ട് അപ്പൊ അവർക്ക് ഇതേപോലെ പടി തുന്നാനായിട്ട് ജസ്റ്റ് ഒന്ന് അറിയാനും പറ്റൂ കേട്ടോ അപ്പോൾ തയ്ച്ച് തുടങ്ങുന്നവർക്ക് ഇതൊരു ഉപകാരപ്രദമായിരിക്കും ശരിക്കും അറിയാവുന്നവർക്ക് ഇത് കുഴപ്പമില്ലാതെ നന്നായിട്ട് അറിയാവുന്നതായിരിക്കാം അപ്പൊ ഇത് ബ്ലൗസിന്റെ ഈ ഏത് ഭാഗത്താണ് നമ്മളിത് ചെയ്താലാണ് നമുക്ക് മെഷീൻ ഇല്ലാതെ നമ്മുടെ കയ്യിലുള്ള നൂല് സൂചി ഉപയോഗിച്ച് നമുക്ക് ബ്ലൗസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആക്കി എടുക്കാം ടിപ്പ് ടോപ്പ് ആക്കി എടുക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ കേട്ടോ അപ്പോൾ ഈ രണ്ട് പടി നമ്മൾ ചെയ്തു കഴിഞ്ഞു നമുക്കിനി ഈ ഹുക്ക് ഇതിലിട്ട് ഇതിലിട്ട് നമുക്ക് നല്ല ടൈറ്റായിട്ട് നമ്മുടെ ബ്ലൗസ് ഇരിക്കും അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഇത് പതിഞ്ഞു പോകില്ല ഇവിടെ നല്ല ക്ലിയർ ആയിട്ടിരിക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ബ്ലൗസിൻ്റെ ടിപ്സ് കേട്ടോ വില കുറഞ്ഞ കോട്ടൺ സാരികളൊക്കെ നമുക്ക് നല്ല മനോഹരമായിട്ട് ഇതുപോലെ നിറഞ്ഞെടുത്താലും നല്ല ഭംഗിയാട്ടോ ഇപ്പൊ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഇതേപോലെ അത്ര വലിയ വില കൊടുത്തില്ലെങ്കിലും നമുക്ക് ഇതേപോലെ ഒരു 600 ഒരു സാരിക്ക് 600 രൂപ ആയിട്ടുള്ളൂ അപ്പോ ഇതേപോലത്തെ റേഞ്ചിലൊക്കെ നല്ല സാരി കിട്ടും ഇത് വർഷങ്ങൾ എനിക്ക് ഒരു 8-9 വർഷം എങ്കിലും പഴക്കമുണ്ടോ ഈ സാരി അപ്പൊ ഞാനിന്ന് മഴയില്ലാത്ത ദിവസമായതുകൊണ്ട് ഇത് എടുത്തിട്ടാണ് ഓഫീസിലേക്ക് പോകുന്നത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു ഇതുപോലെ മറ്റൊരു ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.